നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ആൾ പി എസ് സി എക്സാമിൻസിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്ലസ് ടു പ്രിലിയം എക്സാമിനേഷൻ ഗുണപ്രദമാകുന്ന രീതിയിൽ ധനതന്ത്ര ശാസ്ത്രം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്നീ മേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ട് വിവിധ തൊഴിൽ മാഗസിനിൽ നൽകിയിട്ടുണ്ടായിരുന്ന ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങളെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് പി എസ് സി എപ്പോഴും ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത് എപ്പം മുതൽ എപ്പം വരെയാണെന്ന് ചോദിച്ചാൽ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത് അടുത്തതായിട്ട് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള സർക്കാർ ഏജൻസി ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് ഇന്ത്യൻ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള സർക്കാർ ഏജൻസി എന്ന കാര്യം ഓർത്തിരിക്കുക രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് എപ്പോഴും പി എസ് സിയിൽ ചോദിക്കാനുള്ള ചോദ്യമാണ് വരുന്ന പരീക്ഷയിൽ ചോദിക്കാൻ വളരെയധികം സാധ്യത രണ്ട് ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തിയത് ഒന്ന് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള സർക്കാർ ഏജൻസിയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അടുത്തത് എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന മേഖലയാണ് പ്രാഥമിക മേഖല എന്നറിയപ്പെടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല എന്നിങ്ങനെ മൂന്ന് മേഖല നമ്മൾ പഠിച്ചതാണ് അതിൽ പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ നമുക്ക് താഴെ ധാരാളം ഓപ്ഷനുകൾ നൽകിയിട്ട് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രാഥമിക മേഖലയിൽ മേഖലയിൽപ്പെടുന്നതെന്നൊക്കെ ചോദിച്ചാൽ അവിടെ ഓർത്തിരിക്കുക പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന മേഖലയാണ് നമ്മൾ പൊതുവെ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുത്തുന്നത് ഉദാഹരണമായിട്ട് ഇവിടെ പറയുന്ന ഒന്നാണ് കാർഷിക മേഖല കാർഷിക മേഖല എന്ന് പറയുമ്പോൾ പ്രകൃതി വിഭവങ്ങൾ നമ്മൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന മേഖലയാണ് അതുകൊണ്ട് നമ്മൾ അതിനെ പ്രാഥമിക മേഖല എന്ന ഒരു ഗണത്തിൽ ഉൾപ്പെടുത്തുന്നു അതുപോലെ തന്നെ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഒക്കെ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നതാണ് വനപരിപാലനം പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നതാണ് മല ം പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നതാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതും നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് മാറുന്നതുമാണ് ഖനനം എന്ന് പറയുന്നത് പ്രകൃതി വിഭവങ്ങൾ തന്നെയാണ് ഖനനത്തിലും ഉൾ അവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഖനനവും എന്തിൽ ഉൾപ്പെടുന്നു പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നതാണ് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക ഇപ്പൊ പരീക്ഷയ്ക്ക് ഖനനം എന്നൊരു ഓപ്ഷൻ പൊതുവെ നൽകാറുള്ളതാണ് ഓർത്തിരിക്കണം പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന ആ ഒരു മേഖലയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രാഥമിക മേഖല എന്ന് പറയുന്നത് അതിന്റെ എക്സാമ്പിൾസ് ആണ് പൊതുവെ പരീക്ഷകളിൽ ചോദിക്കാറുള്ളത് കാർഷിക മേഖല പ്രാഥമിക മേഖലയിൽ പെടുന്നു കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും പ്രാഥമിക മേഖലയിൽ പെടുന്നു വനപരിപാലനം പ്രാഥമിക മേഖലയിൽ പെടുന്നു മത്സ്യബന്ധനം ഖനനം തുടങ്ങിയവ എന്തിൽ പെടുന്നു പ്രാഥമിക മേഖലയിൽ പെടുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക ഖനനം പ്രാഥമിക മേഖലയിലാണ് പെടുന്നതെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക അടുത്തായിട്ട് ദ്വിതീയ മേഖല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് വ്യവസായിക മേഖലയാണ് ദ്വിതീയ മേഖല എന്ന് പറയുമ്പോൾ എന്താണ് വ്യവസായിക മേഖലയാണെന്ന് കാര്യം ഓർക്കുക അതായത് വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വൈദ്യുതി ഉൽപ്പാദനം അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണം ഇതൊക്കെ എന്താണ് ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ് ഇപ്പോൾ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നതെന്ന് തന്നിട്ട് വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഓപ്ഷൻ ഉണ്ടായിരിക്കും അവിടെ നമുക്ക് ദ്വിതീയ മേഖല എന്ന് പറയുന്നത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു ഓപ്ഷനിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും വൈദ്യുതി ഉൽപ്പാദനം കെട്ടിട നിർമ്മാണം തുടങ്ങിയൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ് ദ്വിതീയ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി തൃതീയ മേഖല എന്ന് പറയുമ്പോൾ സേവന മേഖലയാണ് തൃതീയ മേഖല അറിയപ്പെടുന്നത് സേവന മേഖലയാണ് വിദ്യാഭ്യാസം ഗതാഗതം ബാങ്കിങ് ഐ ടി സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ഇതൊക്കെ എന്തിൽ ഉൾപ്പെടുന്നതാണ് തൃതീയ മേഖലയിൽ കാര്യം ഓർക്കുക എപ്പോഴും പി എസ് സി പരീക്ഷയിൽ ചോദിക്കാറുള്ളതാണ് പ്രാഥമിക മേഖല അതുപോലെ തന്നെ ദ്വിതീയ മേഖല തൃതീയ മേഖല ഇതിൽ പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന മേഖലയാണ് കാർഷിക മേഖല പ്രാഥമിക മേഖലകൾക്ക് ഉദാഹരണമായിട്ട് പറയുന്നു അതേപോലെ തന്നെ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും വനപരിപാലനം മത്സ്യബന്ധനം ഖനനം തുടങ്ങിയവ എന്താണ് പ്രാഥമിക മേഖലയിൽപ്പെടുന്നവയാണ് ദ്വിതീയ മേഖല എന്ന് പറഞ്ഞാൽ വ്യാവസായിക മേഖലയാണ് വ്യവസായവുമായി ബന്ധപ്പെട്ട് വൈദ്യുതി ഉൽപാദനവും കെട്ടിട നിർമ്മാണം അതുപോലെ വ്യവസായവുമായി ബന്ധപ്പെട്ടവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ഈ പറയുന്ന ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നു തൃതീയ മേഖലയിലേക്ക് വരുമ്പോൾ അത് സേവന മേഖലയാണ് സേവനവുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ ഉൾപ്പെടുന്നവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നു വിദ്യാഭ്യാസം ഗതാഗതം ബാങ്കിങ് ഐ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ഇതൊക്കെ എന്തിൽ ഉൾപ്പെടുന്നതാണ് തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നു ഒരു പരീക്ഷയിൽ ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓപ്ഷനായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത് ബാങ്കിങ് എന്ന് പറയുന്ന ഏത് മേഖലയിലാണ് എന്ന് ചോദിച്ചിട്ട് അവിടെ ഓപ്ഷനിൽ എന്തുണ്ടായിരുന്നു തൃതീയ മേഖലയിലുണ്ട് അപ്പോൾ ബാങ്കിങ് എന്ന് പറയുന്നത് ഒരു സേവന മേഖലയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന തൃതീയ മേഖല എന്ന് പറയുന്നത് സേവന മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉദ്യോഗാർത്ഥിക്ക് വളരെ എളുപ്പത്തിൽ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുമാണ് ഇത് എപ്പോഴും പി എസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കാരണമായിട്ട് നമ്മുടെ ഈ ഒരു പ്ലസ് ടു പ്രീം പരീക്ഷയിൽ ഈ ഒരു ഭാഗം കൃത്യമായിട്ട് എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭാഗത്തിൽ നിന്ന് ഒരു ചോദ്യം വിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇത് പഠിച്ചു വെച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടുന്നത് ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ ഏറ്റവും അധികം സംഭാവന ചെയ്യുന്ന മേഖല ചോദിക്കാം തൃതീയ മേഖലയാണ് അൻപത്തി മൂന്ന് ശതമാനത്തോളം തൃതീയ മേഖലയാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ ഇന്ത്യയിലെ സംഭാവന ചെയ്യുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക രണ്ടാമത് ദ്വിതീയ മേഖലയാണ് ഇരുപത്തി ആറ് ശതമാനത്തോളമാണ് ദ്വിതീയ മേഖല സംഭാവന ചെയ്യുന്നത് പിന്നീടാണ് പ്രാഥമിക മേഖല വരുന്നത് പത്തൊമ്പത് ശതമാനത്തോളമാണ് അപ്പോൾ സേവന മേഖലയാണ് ഏറ്റവും കൂടുതൽ ദേശീയ വരുമാനത്തിൽ സംഭാവന നൽകുന്ന ഇന്ത്യയിൽ അൻപത്തിമൂന്ന് ശതമാനത്തോളം രണ്ടാമത് വരുന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ദ്വിതീയ മേഖല എന്ന കാര്യം ഓർക്കുക ഇരുപത്തി ആറ് ശതമാനത്തോളമാണ് അവിടെ വരുന്നത് വ്യവസായവുമായി ബന്ധപ്പെട്ടത് പിന്നെ വരുന്നതാണ് പ്രാഥമിക മേഖല പത്തൊമ്പത് ശതമാനത്തോളം ആണെന്ന കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് പി എസ് സി പരീക്ഷയിലെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ജനകീയ പദ്ധതി അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ ഇത് രൂപകൽപ്പന ചെയ്ത സാമൂഹ്യ പ്രവർത്തകനാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് എം എൻ റോയ് ആണ് ഒരു പി എസ് സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഒരു പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ചോദ്യമാണ് ജനകീയ പദ്ധതി അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാനിന് രൂപം നൽകിയ സാമൂഹ്യ പ്രവർത്തകൻ ആരെന്നു ചോദിച്ചാൽ എം എൻ റോയ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ പ്ലാന്റ് എക്കണോമി ഓഫ് ഇന്ത്യ എന്ന കൃതി രചിച്ചതായിരുന്ന ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ് എം വിശ്വേശ്വരിയാണ് എം വിശ്വേശ്വരിയാണ് ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ പ്ലാന്റ് എക്കണോമി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു കൃതി രചിച്ചത് എം വിശ്വേശ്വരിയാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് എം വിശ്വേശ്വരിയാണെന്ന കാര്യം ഓർക്കുക ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആർന്നു വെച്ചാൽ ഗുൾസെരിലാൽ നന്ദയാണ് അധ്യക്ഷൻ നമുക്കറിയാം ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് ആദ്യത്തെ ഉപാധ്യക്ഷൻ ആർന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഗുൾസെരിലാൽ നന്ദയാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ചോദ്യങ്ങളെല്ലാം തന്നെ പി എസ് റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ് ജനകീയ പദ്ധതി അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ ആരുടെയാണെന്ന് ചോദിക്കാറുണ്ട് എം എൻ റോയുടതാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൃതി ആരുടെയാണെന്ന് ചോദിക്കാറുണ്ട് എം വിശ്വേശ്വരിയാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ആസൂത്രണത്തെ പിതാവായിരുന്നു ചോദിക്കാറുണ്ട് എം വിശ്വേശ്വരിയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നെഹ്റു ഉപാധ്യക്ഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗുൽസരിലാൽ നന്ദിയുമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ട വർഷം ചോദിക്കും രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ആസൂത്രണ ഒക്കെ വരുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴിന് എൻ ഡി എ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ആസൂത്രണ കമ്മീഷൻ എന്ത് ചെയ്യുന്നു പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് അതിന്റെ പകരമായിട്ട് രൂപം കൊണ്ടതാണ് നീതി അയോഗ് ഒരു പരീക്ഷയ്ക്ക് നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം തന്നെ ചോദിച്ചിട്ടുണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ അയോഗ് എന്നാണ് ആ ഒരു നീതി എന്നതിൻ്റെ ആൻ്റെ പൂർണ്ണ രൂപം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഈ പറയുന്ന ടി എന്ന് പറയുന്നത് എന്തിനാണ് കുറിക്കുന്നത് എന്നാണ് ചോദിക്കുക അപ്പോൾ അവിടെ ട്രാൻസ്ഫോമിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് എടുത്തു വേണം നമ്മൾ പഠിക്കുക അപ്പോൾ നീതിയുടെ പൂർണ്ണ രൂപം ഓർത്തിരിക്കണം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ അയോഗ് എന്നതാണ് നീതി അയോഗിന്റെ പൂർണ്ണ രൂപം എന്ന കാര്യം ഓർക്കുക രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴിന് ഈ പറയുന്ന ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിടുകയും തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ പറയുന്ന നീതി ആയോഗ് നിലവിൽ വരുന്നത് ആസൂത്രണ കമ്മീഷൻ പകരമായിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് നീതി ആയോഗ് എന്ന കാര്യം ഓർത്തിരിക്കുക നീതി ആയോഗുമായി ബന്ധപ്പെട്ടിട്ട് അറിയേണ്ടത് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നാണ് മോസ്റ്റ് റിപ്പീറ്റ് ചെയ്ത ഒരു ചോദ്യമാണ് പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ട ചോദ്യങ്ങൾപ്പെടുത്താവുന്ന ഒരു ചോദ്യമാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നാം തീയതി നീതി ആയോഗ് നിലവിൽ വന്ന വർഷം നീതി ആയോഗിന്റെ അധ്യക്ഷനാരോചിച്ച നമ്മുടെ ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷനാരായിരുന്നു പ്രധാനമന്ത്രിയായിരുന്നു അതുപോലെ തന്നെ നീതി ആയോഗിന്റെ അധ്യക്ഷനായി തന്നെയാണ് പ്രധാനമന്ത്രിയാണ് ഇനി ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്ന അരവിന്ദ് പനഗരിയാണ് നിലവിൽ ആർന്നു വെച്ചിട്ടുണ്ടെങ്കിൽ രാജീവ് കുമാറാണ് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യത്തെ ആരാന്ന് ചോദിക്കും അരവിന്ദ് പനഗരിയാണ് നിലവിൽ ആരാണെന്ന് ചോദിക്കും ഉത്തരമായിട്ട് വരേണ്ടത് രാജീവ് കുമാർ ആണെന്ന് കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പം നീതി ആയോഗ് നീതി ആയോഗിന്റെ അധ്യക്ഷൻ അധ്യക്ഷനായിരുന്നു വെച്ച പ്രധാനമന്ത്രി നമുക്കറിയാം നിലവിൽ നരേന്ദ്രമോദിയാണ് അതുപോലെ തന്നെ ആദ്യത്തെ ഉപാധ്യക്ഷൻ അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് അരവിന്ദ് പനഗരിയാണ് അതുപോലെ തന്നെ നിലവിൽ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജീവ് കുമാർ ആണെന്ന് കാര്യം ഓർക്കുക വർഷം ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നാം തീയതി ഇനി ചരക്ക് സേവന നികുതി ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ജി എസ് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് ജി നിലവിൽ വന്ന തീയതി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് അതുപോലെ തന്നെ നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് രണ്ടായിരത്തി പതിനാറിൽ നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ജി നിലവിൽ വരുന്ന അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വരുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇന്ത്യയുടെ ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്ക് സേവന നികുതി എന്ന കാര്യം ഓർത്തിരിക്കുക പരോക്ഷ നികുതിയാണ് ചരക്ക് സേവന നമുക്ക് പലപ്പോഴും ആയിട്ട് തോന്നാറുള്ള ഒരു ചോദ്യം കൂടിയാണിത് കാരണം നമുക്ക് ജി എസ് കുറിച്ച് എല്ലാം പഠിക്കും അവസാനം ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി പോകുന്ന ഒരു ചോദ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ത്യയിലെ ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ജി എസ് ടി എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക ഇപ്പൊ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നും മറക്കാത്ത ഒരു ഡേറ്റ് ആണ് നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി ഓർത്തിരിക്കണം അതുപോലെ തന്നെ ഇതൊരു പരോക്ഷ നികുതി ആണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പ്ലസ് ടു പുലിലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ വിവിധ തൊഴിൽ മാഗസിനിലൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളാണ് നിങ്ങളെ മുന്നിൽ നമ്മൾ പരിശ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് വരും ക്ലാസ്സുകളിലൂടെ കൂടുതൽ ചോദ്യങ്ങൾ തരത്തിലുള്ള തൊഴിൽ മാഗസിൽ നിന്നൊക്കെ നിങ്ങളെ മുന്നിലേക്ക് പരിശ്യപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ പഠിച്ചാൽ നല്ലൊരു ഉദ്യോഗത്തിൽ എത്തിച്ചേരുകയും ചെയ്യാം അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും ഒരിക്കൽ കൂടി താങ്ക്